തെലങ്കാനയിൽ കോൺഗ്രസിന്റെ വിജയഭേരി റാലി ഉടൻ ആരംഭിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള ആറിന വാഗ്ദാനങ്ങൾ ഈ റാലിയിൽ പ്രഖ്യാപിക്കും. വിവരങ്ങൾ നൽകാൻ കെ ബി ശ്രീധരനുണ്ട്. ശ്രീധരൻ, തെരഞ്ഞെടുപ്പ് മുന്നോടിയായിട്ടുള്ള ഊർജ സംഭരണത്തിന്റെ ഭാഗമായിട്ടുള്ള റാലി എത്രത്തോളം പ്രതീക്ഷ കോൺഗ്രസിന് നൽകുന്നതാണ് ഈ ഒരു റാലിയും നേതാക്കളുടെയൊക്കെ തന്നെ ഒത്തുചേരലുമൊക്കെ? രതീഷ്, ഈ തെലങ്കാനയിലെ ഈ ജനക്കൂട്ടം തന്നെ കോൺഗ്രസിന് നൽകുന്ന പ്രതീക്ഷ വളരെ വലുതാണ്. ഇവിടെ തെലങ്കാന എയർപോർട്ടിന് സമീപം, ഹൈദരാബാദ് എയർപോർട്ടിന് സമീപത്തുള്ള പ്രദേശത്താണ്, തുക്കകുട എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ സമ്മേളനം നടക്കുന്നത്. വലിയ ആൾക്കൂട്ടം തന്നെ ഇവിടേക്ക് ഒഴുകി എത്തിയിട്ടുണ്ട്. തെലങ്കാനയിൽ വലിയ തിരിച്ചുവരവിന് ശ്രമിക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം പകരുന്നതാണ് ഇപ്പോൾ നടക്കുന്ന ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യമെല്ലാം. ഏതായാലും ഇന്ന് ഈ റാലിയെ ഏറ്റവും ശ്രദ്ധേയമാക്കുക, അല്ലെങ്കിൽ ശ്രദ്ധാകേന്ദ്രമാക്കുന്നത് ആറിന തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടിയാണ്. അതായത് സ്ത്രീകൾക്ക് 5 ലക്ഷം രൂപ വരെയും അതുപോലെ തന്നെ 500 രൂപയ്ക്ക് ഗ്യാസ് സിലിണ്ടർ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി പ്രത്യേക പദ്ധതി, ഇങ്ങനെ ആറിന പദ്ധതികളാണ് ഈ റാലിയിൽ വെച്ച് സോണിയാഗാന്ധി പ്രഖ്യാപിക്കുക. കർണാടക മോഡലിൽ, കർണാടകയിൽ 5 ഇന പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് ജനങ്ങളെ കയ്യിലെടുത്തുകൊണ്ട് ആ പദ്ധതികളെല്ലാം നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കോൺഗ്രസ് സർക്കാരിന് ആയിട്ടുണ്ട്. മിന്നുന്ന വിജയം, ബി ജെ പിയെ തകർത്തുകൊണ്ട് മിന്നുന്ന വിജയം നേടാൻ അവിടെ ആയിട്ടുമുണ്ട്. അതിനാൽ തന്നെ ആ മോഡലിൽ തന്നെയാണ് തെലങ്കാനയിലും അവർ പയറ്റുന്നത്. തെലങ്കാനയിൽ കൃത്യമായിട്ട് ഉള്ള ആസൂത്രണത്തോടുകൂടി ഭരണം പിടിച്ചെടുക്കാം, KCRന്റെ 10 വർഷത്തെ ഭരണത്തിന് അവസാനമിടാം എന്നുള്ള ഒരു പ്രതീക്ഷ. വിവരങ്ങൾ നൽകിയത്, ഒരു കാലത്ത് ഫലഭൂയിഷ്ഠമായിരുന്ന മണ്ണ് ഒലിച്ചു പോയി, ആ മണ്ണ് തിരികെ പിടിക്കാനുള്ള ആ തന്ത്രങ്ങൾ അത് കോൺഗ്രസ് രൂപപ്പെടുത്തുകയാണ്. വലിയ റാലിയാണ് പ്രതീക്ഷിക്കുന്നത്.